ഹായ് വിദുവൻ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇൻഫോസിറ്റി എജി മീഡിയ. ഇന്ന് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല ചെമ്മീൻ വട, അല്ലെങ്കിൽ കൊഞ്ചു വട എന്ന് പറയും. നമ്മൾ കൊല്ലക്കാർ കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അതിനായി കുറച്ച് ചുവന്നുള്ളി എടുക്കുക, ഒരു 15 എണ്ണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ഇഞ്ചി കുറച്ച് 2 പീസ് എടുത്തോളൂ കേട്ടോ. അട്ടിപ്പൊളി ഡിഷാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഒരു ബൗൾ എടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു മിക്സിക്കകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 15 ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അതെല്ലാം കൂടി നമ്മുടെ ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ എടുക്കുക. ആ ചെമ്മീൻ ഒരു മിക്സിയിൽ എടുത്തിട്ട് ആ മിക്സിയിലോട്ട് ആ ചെമ്മീൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. അതായത് മുളക് പൊടിയും മല്ലി മഞ്ഞപ്പൊടിയും കുരുമുളകും പെരുംജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ല നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ നമ്മളൊരു ഷേപ്പ്, ഒരു ഷേപ്പ്, അതിപ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല, കാരണം കൊഞ്ചായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഉറങ്ങും അല്ലേ. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ഷേപ്പിലാക്കിയിട്ട് ചൂടുള്ള എണ്ണയിൽ, ചൂടായി വന്ന എണ്ണയിലോട്ട് ആ ഓരോരോ കട്ട്ലറ്റ് പോലെ ആ കൊഞ്ചു വട ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ 2 സ്ഥലവും നന്നായിട്ട് മുരിച്ചെടുക്കുക. മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി നമ്മുടെ കൊഞ്ചു വട അല്ലെങ്കിൽ ചെമ്മീൻ വട തയ്യാർ. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ട് മുരിച്ചെടുക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പരുവം കിട്ടില്ല. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ബൈ ബൈ.